എന്ത് കാര്യങ്ങൾക്ക് വന്നാലും നമ്മളെ അടുത്ത് ഉണ്ട്, നമ്മുടെ കളക്ഷനിൽ അത്യാവശ്യം ഒരുവിധം കളക്ഷൻസ് ഉണ്ട്. പക്ഷെ ഞങ്ങൾ പറയട്ടെ, നേരത്തെ പറഞ്ഞ പോലെ നമുക്കത് എത്ര തൃപ്തി വരില്ല, കാരണം ഞങ്ങൾക്ക് പുതിയ ചെടികൾ, പുതിയ ഇത്, പുതിയ ആൾക്കാരെ അങ്ങനെ ഉള്ള ഒരു ഐഡിയ ആണ് ഞങ്ങളുടെ മനസ്സിലുള്ളത്. പിന്നെ ഒരു രസമല്ലേ ഇതൊക്കെ, നമുക്ക് ഇഷ്ടപ്പെട്ട ചെടികൾ ഇതിടുന്നു. പിന്നെ ഞങ്ങൾ എന്തായിട്ട്, ഞങ്ങൾ വാങ്ങുമ്പോഴും പൈസ നോക്കാറില്ല, ഇഷ്ടപ്പെട്ട ഞങ്ങൾ വാങ്ങും. വിറ്റോ വിറ്റുപോയില്ല എന്നുള്ള ഞങ്ങൾക്കൊരു പ്രശ്നമല്ല. അതെ അതെ. സുഹൃത്തുക്കളെ നമസ്കാരം. നമ്മള് ഓർഗാൻ കേരളത്തിന്റെ ഈ ആഴ്ചയിലെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് വളരെ മനോഹരമായ ഒരു വീടാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. നോക്കൂ, വീട് എന്ന് പറയുമ്പോഴേ നമ്മുടെ എല്ലാം ജീവിതത്തിൽ നമുക്ക് എല്ലാവർക്കും ഒരു റിട്ടയർമെന്റ് കാലഘട്ടമുണ്ട്. ആ റിട്ടയർമെന്റ് കാലഘട്ടം എങ്ങനെ നമ്മൾ ചെലവഴിക്കണം, അല്ലെങ്കിൽ നമ്മളെങ്ങനെ ആസ്വദിച്ച് ജീവിക്കണം എന്നതിൻ്റെ ഏറ്റവും ഉത്തമമായ ഉദാഹരണമാണ് ഇന്ന് ഓർഗാനിക് കേരളത്തിൻ്റെ പ്രേക്ഷകർക്ക് നമ്മൾ കാണിച്ചു തരുന്നത്. നമ്മളിന്ന് നിൽക്കുന്നത് പാലക്കാട് യാക്കര മുക്കിലാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ സുകുമാരൻ സാറിൻ്റെ വീട്ടിലാണ് നമ്മൾ. അപ്പോൾ സുകുമാരൻ സാറും വൈഫും ഏറ്റവും മനോഹരമായിട്ട് നല്ലൊരു നഴ്സറി അവരുടെ വീടിന് ചുറ്റുപാടും തീർത്തിരിക്കുകയാണ്. അതൊരു വെറും നഴ്സറി മാത്രമല്ല, അത്ഭുതപ്പെടുത്തുന്ന കാര്യം ഇവിടെ ഇങ്ങനെ ചുറ്റുപാടുള്ള ആളുകൾക്ക് ഒരു സഹായ ഒരു ഒരു എന്താ പറയുക, ആസ്വദിക്കാനുള്ളൊരു സ്ഥലം, അത് മാത്രമല്ല ഇവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് കണ്ടു പഠിക്കാനുള്ളൊരു സ്ഥലം, സുഹൃത്തുക്കൾക്ക് വന്ന് കുറച്ച് സമയം ചെലവഴിക്കാനുള്ളത്, അത് മാത്രമല്ല അവിടെ ഒരു റീസണബിളായ പ്രൈസിൽ ജനങ്ങളിലേക്ക് ഈ പ്ലാന്റ്സും മറ്റ് കാര്യങ്ങളെല്ലാം എത്തിക്കുന്നു. എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ഇവിടെ വന്നപ്പോൾ, നോക്കൂ ഇവിടുന്ന് മുതലേ നിങ്ങൾക്ക് കാണാം ഈ ചെടികളെ ഏറ്റവും മനോഹരമായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളാണ്, ഈ വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഇതിൽ നിന്ന്, ഈ വീഡിയോയിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുവാനുണ്ട്, ഒരുപാട് വിശേഷങ്ങൾ അറിയുവാനുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടോടും കൂടി കൂടെ ഉണ്ടാവുക. നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ദാ സാറും വൈഫും ഇവിടെ ഇങ്ങനെ റെഡിയായി നിൽക്കുന്നുണ്ട്. വളരെ മനോഹരമായിരിക്കുന്നു കേട്ടോ ഇവിടെ വന്നപ്പോൾ. അതെ, എന്നെ അത്ഭുതപ്പെടുത്തി എനിക്കൊരു കുറച്ചും കൂടി ഒരു ഇത് തോന്നിയത്, സാറിൻ്റെ ഈ പേരാണ് ശരിക്കും പ്ലാന്റ് സ്റ്റോറീസ് എന്നുള്ളത് അല്ലേ. എത്ര കാലമായി നമ്മളിങ്ങനെ ഒരു ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട്? അതായത് ഈ നഴ്സറി തുടങ്ങിയത് ഞങ്ങളൊരു എന്താണ് ഫെബ്രുവരിയിലാണ് തുടങ്ങുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു 10 മാസം ഇതായിട്ടുള്ളു. കറക്റ്റ് 1 ഇയർ, ഇപ്പോൾ 1 ഇയർ ആയി. ശരിക്കും പറഞ്ഞാൽ 1 ഇയർ ആയി. ശരി, ഞങ്ങൾ ഇങ്ങനെ ഒരു നഴ്സറി തുടങ്ങണമെന്നോ അങ്ങനെയുള്ളൊരു ഐഡിയ ഞങ്ങൾക്ക് സത്യത്തിൽ ഉണ്ടായിരുന്നില്ല. ഞാൻ ഇൻസ്ട്രുമെന്റേഷൻ കഞ്ചിക്കോട് പൊതുമേഖല സ്ഥാപനമാണ്, 39 വർഷത്തെ സർവീസ് ഉണ്ട്. അപ്പൊ ശരിക്കും നമ്മളെ റിട്ടയർമെന്റ് ജീവിതമാണ്. റിട്ടയർമെന്റ് ജീവിതമാണ്. അപ്പോഴാണ് നമ്മൾ ഇത് ഇതിലേക്ക് ഒരു ആശയം, ഇത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ മക്കള് മരുമക്കളും എന്താണ് കൂടെയാണ് ഇങ്ങനെ ഒരു ആശയം ഞങ്ങളിലേക്ക് ചെറുതായിട്ട് തന്നത്. ചെറിയ ആശയം, ഒരു കുഞ്ഞാശയമാണ് അവർ തന്നത്. കാരണം ഈ ഒരു എന്താണ് ഇത് എന്താണ് ഇൻഡോർ പ്ലാന്റ് കുറച്ച് വെക്കുക, ആരെയും വരുമ്പോൾ കൊടുക്കുക, അത് പെയിന്റിങ് ചെയ്യുക, അപ്പോൾ എവിടേക്കും പോവുക, അങ്ങനെയുള്ളൊരു ആശയമാണ് തന്നത്. പക്ഷേ ഞങ്ങളിത് വലുതാക്കിയത് ഇവിടെ വരുന്ന സന്ദർശകരാണ്. സന്ദർശകരാണ് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർ വരുമ്പോൾ അയ്യോ നിങ്ങളുടെ അടുത്ത് ഈ ചെടിയില്ലേ, ആ ചെടിയില്ലേ ചോദിക്കുക. പിന്നെ ഞങ്ങൾ ആ ചെടി അന്വേഷിച്ചിട്ടുള്ള പരക്കം പാച്ചിലായി. അപ്പോൾ ഞങ്ങൾ മണ്ണുത്തിക്ക് എന്താണ് വണ്ടി. ആദ്യകാലം മുതൽ തന്നെ നമുക്ക് ഈ ചെടികളോട് താല്പര്യമുണ്ടോ? നമ്മൾ വളർത്തലും കാര്യങ്ങളൊക്കെ സത്യത്തിൽ ഇതിലൊരു എന്താണ് ഒരു പശ്ചാത്താപത്തിൻ്റെ ഒരു ഇതെൻ്റെ ഉള്ളിലുണ്ട്. കാരണം ഞാൻ ഈ പൂച്ചെടികളൊന്നും വളർത്തുന്നതിൽ അത്ര താല്പര്യമുള്ള ആളല്ല. ഒരു കൃഷി മനസ്സ് എൻ്റെ ഉള്ളിലുണ്ട്, പച്ചക്കറിയിലാണ് എൻ്റെ താല്പര്യം. ഞാനിപ്പോൾ ഇത് ഞങ്ങളിത് ആദ്യകാലത്തിന് കുറേ ചെടികളുണ്ടായിരുന്നു, അപ്പോൾ എനിക്കത് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം ആ ഇതിന് പച്ചക്കറി ഉണ്ടാകും, നമുക്ക് വിഷമില്ലാത്ത ചെയ്യാൻ ഞാൻ ഇവിടെ എപ്പോഴും ഉപദേശിക്കും. പക്ഷേ അപ്പോൾ ഇവിടെ എന്നോട് അതിന് പിണങ്ങും ചെയ്യും, വൈഫ് എൻ്റെ അടുത്ത് പിണങ്ങും ചെയ്യും. കാരണം ഒരു ചെടി വെച്ചാൽ എന്താണെന്ന് ഞാനൊന്നും പ്രോത്സാഹിച്ചിരുന്നില്ല. പക്ഷേ ഇവിടെ എൻ്റെ മനസ്സ് മാറ്റിയെടുത്തു, അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. കാരണം മനസ്സിലെടുപ്പ് എനിക്ക് ഈ ചെടികളില്ലാതെ ഞാൻ രാത്രി 10 മണിക്ക് ഉറങ്ങുമ്പോഴും പോയി നീറ്റ് ആ ചെടിയെ പോയി നോക്കും. അങ്ങനെ ആ ഒരു മാനസികാവസ്ഥ കൊണ്ട് എത്തിച്ചു. ബിപിയൊക്കെ നോർമലാണല്ലേ. എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് നിങ്ങളത് അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. വളരെ നല്ല വൃത്തിയിൽ അത് ചെയ്തിട്ടുണ്ട്. ശരിക്കും ഏകദേശം എത്ര ഐറ്റം ചെടികൾ നമ്മളിവിടെ സൂക്ഷിക്കുന്നുണ്ട്? അതിലിപ്പോ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്കൊരു കണക്ക് അറിയില്ല. കാരണം അത്രമാത്രം ചെടി കളക്ഷൻസ് തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ നിങ്ങളത് ഈ പ്ലാന്റ് സ്റ്റോറീസിന്റെ റിവ്യൂ, ഞങ്ങൾക്ക് പരിചയമില്ലാത്ത ആൾക്കാരാണ് റിവ്യൂ ഇട്ടിരിക്കുന്നത്, സെർച്ച് ചെയ്താൽ കാണാം. അവരുടെയൊക്കെ ഒരു അഭിപ്രായം കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് പിന്നെയും പിന്നെയും കണ്ടെത്തരട്ടെ. ഞാനും ഒരു ജോലിയിലിരിക്കുമ്പോൾ എനിക്ക് എപ്പോഴും ഒരു അസംതൃപ്തിയാണ് എൻ്റെ ഒരു ഇത്, പോരാ പോരാ എന്നുള്ള, എപ്പോഴും ഇത് പോരാ എന്നുള്ളത്. അപ്പൊ ഞങ്ങൾ ചെടി പുതിയ ചെടിയാണ്, പുതിയ ചെടി അന്വേഷിച്ച് പോകും. അതുപോലെ പുതിയ പുതിയ ഡിസൈൻ, ഞങ്ങൾ ഇനിയും കുറേ പരിപാടികളുണ്ട്. കാരണം നമുക്കത് അത്രമാത്രം ഇതിന് ആവേശം തരുന്ന ഒരു ഞങ്ങൾ കസ്റ്റമർ എന്ന് പറയില്ല, ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്ത് തരുന്ന ഒരുപടി നല്ല മനസ്സുകളുണ്ട്.
അവരുടെയൊക്കെ ഒരു സപ്പോർട്ടാണ്. ഇത്രയും മനോഹരമായിട്ട് ഞങ്ങൾക്ക് ഒരു മിടുക്കുമില്ല, ഞങ്ങളത് ചെയ്യുന്നു, നിങ്ങൾക്ക് എങ്ങനെയല്ലേ. പിന്നെ എൻ്റെ ഇവിടെ വരുന്ന ഒരു ആൾക്കാർ സാധാരണ കസ്റ്റമറല്ല, ഇഷ്ടംപോലെ ഒരു ഗാർഡൻ തുടങ്ങാനുള്ള എന്താ ഒരു നഴ്സറി തുടങ്ങാനുള്ള ഗാർഡൻ ഉള്ള ആൾക്കാരുള്ളവരാണ് വരുന്നത്. അപ്പോൾ അവരുടെ സപ്പോർട്ട്, സജഷൻ എന്താണ് അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. ഒരു പട്ടി ഞാൻ പേരെടുത്ത് പറഞ്ഞ ഒരു ഒരാളെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതൊരു ഇതിലേക്ക് പോകും, അങ്ങനെയല്ല. ഒരു പട്ടി നല്ല മനസ്സുകൾ, പക്ഷെ ഇതിൻ്റെ ഏറ്റവും പ്ലസ് എന്താ പറഞ്ഞാൽ 60 കഴിഞ്ഞ അല്ലെങ്കിൽ പ്രായമായ ആൾക്കാർ ഒരുപാട് പേരുടെ ഒരു കണക്ഷൻ, ആ പ്രായം അവരുടെ മാത്രമല്ല ചെറിയ കുട്ടികളുടെ, ഇതൊക്കെ ഞങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലേക്ക് വന്നു. അപ്പോൾ നമ്മുടെ പൊതുവേ പറയാറുള്ളത് വയസ്സായി, ഇനി ഇവരെ വേണ്ട, അപ്പോൾ അയ്യോ അവരോട് സംസാരം വയസ്സും വരുന്നുണ്ട്. കാരണം ഞങ്ങൾ അങ്ങനെ ബോറടിപ്പിക്കാൻ വേണ്ടി ഒന്നും പറയുന്നില്ല, ഞങ്ങൾ ഈ ചെടികളെക്കുറിച്ച് നമുക്ക് എങ്ങനെ ചെടി വരുമല്ലേ. അപ്പോൾ ഭയങ്കര അവർക്കും ഭയങ്കര താല്പര്യം. നമുക്കിന്നാ അങ്ങനെയാണെങ്കിലേ നമുക്ക് നമ്മുടെ നഴ്സറി ഒന്ന് വിശദമായി കണ്ടാലോ, നമ്മുടെ പ്രേക്ഷകർക്ക് ഒന്ന് കാണിച്ചു. പ്ലാന്റ് സ്റ്റോറീസിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വരുമ്പോൾ ഇതൊക്കെ നമ്മൾ ഇപ്പൊ അടുത്താണ് ഇത്രയും ഡെവലപ്പ് ചെയ്ത. അതാ പറഞ്ഞാൽ ഇത് ഞങ്ങളിപ്പോ ഒരു വർഷത്തിന്റെ ഉള്ളിലാണ്, പക്ഷെ ഇതൊക്കെ അടുത്ത കുറച്ച് ദിവസങ്ങളെ, കുറച്ചല്ല കുറച്ച് രണ്ടു മൂന്ന് മാസമായിട്ടാണ് ഞങ്ങൾ ഈ രീതിയിലേക്ക് വന്നത്. കാരണം എന്താ, ഞങ്ങൾക്ക് പറഞ്ഞാൽ ഈ കസ്റ്റമറല്ല, ഞങ്ങളുടെ സന്ദർശകരുടെ, ഞങ്ങളുടെ ആ സപ്പോർട്ട് ചെയ്യുന്ന ഫ്രണ്ട്സിന്റെ അവരുടെയൊക്കെ ഒരു പ്രചോദനം. കാരണം അവർ തരുന്ന നല്ല വാക്കുകൾ, അതൊക്കെ കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു പരിപാടിക്ക് ഇറങ്ങിയിരിക്കുന്നത്. നമ്മള് പ്ലാന്റ് സ്റ്റോറീസിന്റെ നമ്മളെ പ്രേക്ഷകർക്ക് കാണിക്കുമ്പോഴേ ആദ്യമായിട്ട് നമ്മൾ ഈ സെക്ഷനിലാണ് കയറുന്നത്. ഇത് ഈ സെക്ഷനിൽ എന്തൊക്കെയാണ് ഉള്ളത്? ഇവിടെ മെയിനായിട്ട് പറഞ്ഞു കൊടുക്കും, ഇവിടെ മെയിനായിട്ട് ഓർക്കിഡ് സെക്ഷൻ ആയിട്ടാണ് ഞങ്ങൾ ഇത് ഉദ്ദേശിച്ചത്. ഓർക്കിഡിന്റെ കളക്ഷൻ മുഴുവനായിട്ട് ഞങ്ങൾ തുടങ്ങിയതേ ഉള്ളൂ. പക്ഷെ ഇതിലൊരു മറ്റൊരു പ്രത്യേകത എന്താ പറയുക, ഇതിലൊരു പൂ വരുമ്പോഴേക്ക് കസ്റ്റമർ കൊണ്ടുപോകുന്നു, എടുത്തിട്ട് പോകുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ ഭയങ്കര സന്തോഷം. അപ്പൊ ഞങ്ങൾ ഇനി വാങ്ങിച്ചുകൊണ്ടേയിരിക്കും നല്ല രീതിയിൽ എടുത്തിട്ട് പോകുന്നുണ്ട്. അങ്ങനെ ഒരു ഇത് നല്ല വെറൈറ്റി എന്താണ് ഉള്ള സാധനങ്ങളോ. തന്തൂരിയാണ് ഇവിടെ മെയിനായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. ബുദ്ധന്റെ ഇതിന് കൂടെ ചൈന ഡോള് കുറച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ ഞങ്ങൾക്ക് ഏറ്റവും വലിയ രസകരം എന്താണെന്ന് പറഞ്ഞാൽ വളരെ ആൾക്കാർ വളരെ ബഹുമാനത്തോടെയാണ് ഇതിന്റെ മുന്നിൽ വന്നേക്കുന്നത്. അപ്പൊ നമുക്കൊക്കെ ഒരു വലിയൊരു സന്തോഷം തരുന്ന ഒരു കാര്യമല്ലേ. സെൽഫി എടുക്കാറുണ്ട്. എന്താണ് ഇങ്ങനെ ബുദ്ധനെ ഇവിടെ വെക്കാൻ കാരണം? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എനിക്കുണ്ട്. എനിക്ക് ഈ എന്താണ് ഒരു മതത്തിലെ ഈ ബുദ്ധമതത്തോട് എനിക്കൊരു വല്ലാത്തൊരു അടുപ്പമുള്ള ഒരാൾ, അടുപ്പമുള്ള ഒരു സ്നേഹവും അതിന്റെ അവരുടെ ചില ആചാരങ്ങളൊക്കെ എനിക്ക് കുറച്ച്, കാരണം മനുഷ്യനെ സ്നേഹിക്കുക, ഞാൻ അതിന്റെ അപ്പുറം അതാണ് മനുഷ്യനെ സ്നേഹിക്കുക എന്നുള്ള, അതിനോട് കുറച്ച് എനിക്ക് ഇഷ്ടമുണ്ട്. അപ്പൊ അതൊരു ബുദ്ധൻ, അതുകൊണ്ട് ഞങ്ങൾക്കൊരു ഇതായി ഇരിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട്. പക്ഷേ ആളുകൾക്ക് പലരും പറയുന്ന വന്ന് സെൽഫി എടുത്തിട്ട് പോകാറുണ്ട്, അവരുടെ സ്റ്റാറ്റസിൽ ഇടാറുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട്, സന്തോഷം. അപ്പൊ നമുക്ക് ചെടികൾ നോക്കിയാലോ. ബുദ്ധന്റെ അവിടെ നിന്ന് തുടങ്ങാം. ബുദ്ധന്റെ അവിടെ നിന്ന് തുടങ്ങാം. ശരി, ഇതാ ഇവിടെ ഇങ്ങനെ കുറച്ച് നല്ല ചെടികൾ ഇരിക്കുന്നതൊക്കെ. ഈ ഫൈക്കസിന്റെ ഒക്കെ ഒരു പ്രത്യേകത എന്താ പറഞ്ഞാൽ ഇത് ബോൺസായി ആയിട്ട് വളർത്താം. ഓ, ഇത് ഈ ബാക്കിൽ കാണുന്നത് ബോൺസായി, ബോൺസായി ആയിട്ട് വളർത്താം. ഇത് ബോൺസായി, അതെല്ലേ ചൈന ഡോൾ. ഇത് ചൈന ഡോൾ. ഈ ചൈന ഡോളിന്റെ പ്രത്യേകത എന്താ പറയട്ടെ, ഞാൻ സത്യത്തില്ലേ ഒരു ഇത് ഉങ്ങിന്റെ, നമ്മുടെ പാലക്കാട് ഉങ്ങിന്റെ തോന്നുന്നുണ്ട്. പിന്നെയാണ് ഞാൻ ഇതിന്റെ വിലയും മറ്റു കാര്യങ്ങളൊക്കെ നോക്കിയപ്പോ, ഞാൻ ഈ ഇടയ്ക്ക് ഈ എന്താണ് വേറെ ലുലുമാളിൽ പോയപ്പോ കണ്ടു ഈ ചെടി ഫുള്ളായിട്ട് വെച്ചിരിക്കുന്നു. അപ്പോഴാണ് ഞാൻ ഇതിനെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ ഈ ചെടി വെക്കാൻ ചെയ്തത്. പക്ഷെ നമ്മുടെ ആളുകൾക്ക് ഇതിനെ കുറിച്ച് കൂടുതൽ അറിയില്ല. ഇത് ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നല്ലൊരു സാധനമാണ്, ഇൻഡോർ എയർ പ്യൂരിഫയർ ആണ്. നമ്മുടെ ഇൻഡോർ പ്ലാന്റ് ആയിട്ട് വളർത്താവുന്ന ഏകദേശം 10 ഹൈറ്റിൽ പോകും. ഇൻഡോർ പ്ലാന്റ് ആണ്, ഇൻഡോർ പ്ലാന്റ് ആണ്. നല്ല ക്ലേസ്, നന്നായി തുടച്ചു കഴിഞ്ഞാൽ നല്ല പ്ലാസ്റ്റിക് ലീവ് പോലെ. പക്ഷെ നമ്മുടെ ഇതിലൊരു എന്താ പറയുക, പലർക്കും ഇതിനെ കുറിച്ച് അത്ര അറിയില്ല. ഇത് പറയും, ഇതെന്തോ മരവാഴയുടെ പോലെ അല്ലേ? ഓർക്കിഡ് ആണ് അല്ലേ? ഓർക്കിഡ് ആണ്, മുക്കാറ. അതല്ലേ, ആന്തൂറി. ആന്തൂറി അതല്ലേ, ഇതിലൊക്കെ ഒരുവിധം എല്ലാ കളേഴ്സും ഉണ്ട്. ഇതിപ്പോ ബ്ലാക്ക്, ഇത് വയലറ്റ്, ബ്ലാക്ക് ആന്തൂറി. പിന്നെ അതാ ഒരു കുങ്കും, അങ്ങനെ ഒരു റെഡ് കളർ അല്ലേ. ഓ ഓ, എന്റെ പ്രത്യേക വെറൈറ്റീസ് ആണ്. വയലറ്റ്, റെഡ്, ക്രീം, അങ്ങനെ. ഓർക്കിഡ് ഡബിൾ പെറ്റലാണ്. ഡബിൾ പെറ്റലാണ്, കണ്ട അതിന്റെ പൂ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഡബിൾ പെറ്റലാണ്, ഡബിൾ പെറ്റലാണ്. പിന്നെ ഒരു വെറൈറ്റി ഇതാണ് കണ്ടോ, ഇത് ആദ്യം പിങ്ക് വരും, പിന്നെ ബോർഡറിൽ ഇങ്ങനെ ഗ്രീൻ പോലെ ഷെയ്ഡ് വരും. ഷെയ്ഡ് വരും അല്ലേ, ഡബിൾ കളർ ആയിട്ട്. അന്തൂറിയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. വന്നുകൊണ്ടേ വന്നുകൊണ്ടേ
ഞാനിപ്പോൾ വേറൊരു കാര്യം എനിക്ക് ശ്രദ്ധിച്ചപ്പോഴെന്താ മനസ്സിലായതെന്ന് പറയുക, ആളുകൾ ചെടിയുടെ വില നോക്കുന്നില്ല, അവർക്ക് ഇഷ്ടപ്പെട്ടാൽ അവർ തിരഞ്ഞെടുക്കും. ഞങ്ങളുടെ കസ്റ്റമർ അങ്ങനെയാണ് കാരണം മിക്കവർ, പക്ഷെ ഞങ്ങൾ അതനുസരിച്ച് പൈസ കൂട്ടി എടുക്കുന്ന ഒരു പരിപാടിയില്ല. പക്ഷെ അവർക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടാവാം എന്ന് എനിക്ക് തോന്നുന്നു, വില കുറവാണെന്നോ എന്തുകൊണ്ടാന്ന് അറിയില്ല. പിന്നെ ഞങ്ങളൊരു ചെറിയ മാർജിൻ എടുക്കുന്നുള്ളൂ. എന്താണ് ശരിക്കും ഇതെല്ലാം ഓർക്കിഡിന്റെ ഡെൻഡ്രോബിയം വെറൈറ്റീസ് ആണ്. ഓർക്കിഡിന്റെ അല്ലേ, ഇതിപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഇതാണോ? മുട്ടിട്ട് കണ്ടു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഒരു മുട്ട് വന്നിരിക്കുന്നത് പൂവിട്ടത് കാണാനും കാരണം ഞങ്ങൾക്ക് അതിലില്ല. പക്ഷെ ഞങ്ങൾ ഇനി കൂടുതൽ കളക്ഷൻ വെക്കാൻ എന്തായാലും താല്പര്യമുണ്ട്. കാരണം ഞങ്ങൾക്ക് ഇതിന്റെ ഒരു മറ്റൊരു പ്രത്യേകത എന്താ പറയുള്ളൂ, ഈ പ്രായമായ ആൾക്കാർക്കൊക്കെ ഇതൊരു ഇത് വെക്കുകയാണെങ്കിൽ രാവിലെ എഴുന്നേറ്റ് വരുമ്പോ തന്നെ പൂത്ത് നിൽക്കുന്ന ഓർക്കിഡ് ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവും. മാസം അത് നിൽക്കും, പിന്നെ മെയിൻറ്റെൻസ് വളരെ സ്പ്രേ ചെയ്യണമെന്നേ ഉള്ളൂ, വെള്ളം സ്പ്രേ ചെയ്യണമല്ലോ. പിന്നെ ഇതിനകത്ത് വേണ്ടി കരിയും പിന്നെ ഇഷ്ടികയും കുറച്ച് മതി. ചട്ടിയിലടക്കം നമുക്ക് സെറ്റ് ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ പിന്നെ വലിയ ചട്ടിയിൽ സെറ്റ് ചെയ്യാം. ഇത് ഓർക്കിഡിന് തന്നെ വേറൊരു വെറൈറ്റി ആണ്. ഇതിങ്ങനെ ഈ വേരിൽ നിന്ന് കൂടിയാണ് അത് വലിച്ചെടുക്കുന്നത്. വെള്ളം വെള്ളം നമ്മളിപ്പോ വെള്ളം സ്പ്രേ ചെയ്യണം. പോട്ടിമിക്സ് ഒന്നുമില്ല, വെറുതെ തൂക്കിയിട്ടിരിക്കുകയാണ്. കണ്ടില്ല, ഇതിനകത്ത് ഒന്നുമില്ല, വെറും ഇതിനകത്ത് തൂക്കിയിട്ടിരിക്കുന്നതാണ്. ഇതിങ്ങനെ തൂക്കിയിട്ടേ ഉള്ളൂ. ഓ, അതങ്ങനെ വേരിങ്ങനെ മനോഹരമായ ഉണ്ടാവുന്നത്. ഇത് സുമതി, ഞങ്ങളെ പോലെ തന്നെ ചെടിയെ സ്നേഹിക്കുന്ന ഒരാളാണ്. ഞങ്ങൾക്ക് വേണ്ട എല്ലാ സഹായം ചെയ്തതിന് സുമതി. അതെ അല്ലേ, ഇവിടെ വന്നിട്ട് ഇപ്പൊ ഒരു തുടക്കം മുതൽ തന്നെ ഉണ്ടോ? ഒരു കാരണം സത്യത്തിൽ ഈ കുട്ടിയുടെ പ്രൊഫഷൻ ഇതല്ല, ടൈലറിംഗ് ആണ്. പക്ഷെ ചെടിയോടുള്ള ഒരു പ്രേമം ഒരു കുട്ടിയെ അന്വേഷിച്ചപ്പോ ആ കുട്ടി അപ്പൊ ഞങ്ങൾക്ക് എന്നെ ഇതിൽ കിട്ടി. ഇതിൽ എന്താന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ശ്രദ്ധ, ഞങ്ങൾ രണ്ടുപേര് നനച്ചാലും ചിലപ്പോൾ ശ്രദ്ധ പോകും. അപ്പൊ ആ കുട്ടി അതൊക്കെ കണ്ടുപിടിച്ച് ചെയ്യും. അങ്ങനെ ഒരു ഇതിലുണ്ട്. കാരണം അത് ഒരു ജോലി എന്ന നിലയ്ക്കല്ല. ഇത് ജെറേനിയമാണ്. ജെറേനിയം പൂക്കൾ ഉണ്ടാവുന്നതാണ്. പല കളേഴ്സ് ഉണ്ട്. ഇതിപ്പോ പീച്ച് കളറാണ്. ഇതൊക്കെ അത്യാവശ്യം ആളുകൾ ആവശ്യപ്പെട്ട് വരുന്നതാണ്. ഈ ഫ്ലവർ കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും പൊതുവെ ചെടികൾ വാങ്ങാനൊരു താല്പര്യമുണ്ട് അല്ലേ. എല്ലാ ചെടികളും അങ്ങനെ തന്നെ. ഇതൊക്കെ നമ്മൾ ഔട്ട്ഡോറിൽ തൂക്കി, ഇത് ഔട്ട്ഡോറിന് അത്ര പറ്റില്ല. കാരണം നല്ല ചൂടും പറ്റില്ല, പിന്നെ രണ്ടാമത്തെ കാര്യത്തിന് അധികം നനയ്ക്കാനും പാടില്ല. ഇൻഡോർ പ്ലാന്റ് ആയിട്ട് തന്നെ വെക്കണം. പക്ഷെ പ്രകാശം വേണം. ഏത് ഫ്ലവറിനും ഇത് പെടില്ല. അന്തസ് ഇത് ഇത്തിരി സ്ലോ ഗ്രോത്ത് ആണ്, പക്ഷെ ഭംഗിയുള്ള. ഇത് പെന്നിവർട്ട് ആണ്. ഞാനത് ഹാങ്ങിങ് ആക്കി. ഇത് നമുക്ക് വാട്ടർ പ്ലാന്റ് ആയിട്ട് യൂസ് ചെയ്യാം. യൂസ് ചെയ്യാം. അങ്ങനെ കണ്ടിട്ടുണ്ട്, അത് അത് കണ്ടിട്ടുണ്ട്. പിന്നെ ഈ സൈഡിൽ ഇത് അവിടെ ഇത് ബ്ലൂ ബെൽ എന്നാണ് ഇതിന്റെ പേര്. ബ്ലൂ ബെൽ, അത് എപ്പോഴും പൂണ്ടായിക്കൊണ്ടിരിക്കും. ഇതില് നല്ല ഭംഗിയുള്ള. പിന്നെ ഇത് എൻജോയ് പോത്തോസ് ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വെറൈറ്റി ആണ്. ഇത് നമുക്ക് ഇൻഡോർ എന്ന് പറഞ്ഞാല് ഔട്ട്ഡോർ വെക്കാൻ പറ്റുന്ന സംഭവമല്ല. കാരണം അതിന് ചൂട് കൂടി കഴിഞ്ഞാൽ ഇലകൾ കരിയും. അപ്പൊ നമ്മളൊരു ഒരു പാർഷ്യൽ ഷെയ്ഡാണ് ഇതിന് എല്ലാത്തിനും നല്ലത്. അതെ അതെ, ഇപ്പോഴത്തെ പാലക്കാടൻ ചൂട് പൊതുവെ എല്ലാത്തിനും ഇത്തിരി ബുദ്ധിമുട്ടാണ് ഈ ചെടികൾക്ക്. അപ്പൊ ഒരു ചെറിയ ഷെയ്ഡാണ് ഈ ക്ലൈമറ്റിൽ നല്ലത്. ഇത് ലിപ്സ്റ്റിക്, ഇത് ലിപ്സ്റ്റിക് എന്ന് പറയും. ഇതിലിപ്പോ പൂവുണ്ടായിട്ടില്ല. ഇതിലൊരു റെഡ് കളർ പൂവുണ്ട്. പൂവിട്ട് അത് മോർണിംഗ് ഗ്ലോറിയാണ്, ക്രീപ്പർ ആണ്. പൂവിട്ട് തുടങ്ങി കഴിഞ്ഞാൽ നിറയെ പൂക്കൾ ഉണ്ടാവും. അതൊക്കെ നിറയെ ബഡ്സ് വന്നിട്ടുണ്ട്. ഇതൊക്കെ ആളുകൾ വന്ന് ഇഷ്ടപ്പെട്ടു. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, പൂക്കൾ ഉണ്ടായി കഴിഞ്ഞാല് എല്ലാവർക്കും അതാ ഇഷ്ടപ്പെടും. ഇതൊരു വെറൈറ്റിയാണ്. ഈ മെലാസ്റ്റോമയുടെ ഒരു മിനിയേച്ചർ പോലെയാണ്. പക്ഷെ ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. യൂസ് ചെയ്യാം. ഇത് പീനട്ട് വൈ എന്ന് പറയും. പീനട്ടിന്റെ പോലത്തെ ലീവ്സ് ആയതുകൊണ്ടാണ് യെല്ലോ ഫ്ലവർ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇതൊരു ഫേൺ. ഫേൺ വെറൈറ്റീസ് പൊതുവേ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട്. കാരണം അത് ബുഷിയായിട്ട് നിൽക്കും ചെയ്യും. വരുന്നില്ല, കേട് വന്നാലും നമ്മളത് കട്ട് ചെയ്തിട്ട് വെച്ചാൽ അതിന് അണർപ്പ് വന്ന് ചെടി നശിച്ചു പോവില്ല അധികം. ഇത് ഒരു ഫേൺ വെറൈറ്റി ആണ്, ബുഷ് ഫേൺ ആണ്. അത് ഞാൻ ഹാങ്ങിങ് ആക്കി, കുറച്ചുകൂടെ സേഫ് ആയിട്ട് ഇരിക്കും എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഹാങ്ങിങ്ങിൽ ഇട്ടത്. അതെ അതെ, ഇത് കൊളീഷ്യ. എല്ലാവർക്കും അറിയുന്ന ചെടിയാണ്. അതെ അതെ, ഇത് എപ്പീഷ്യ സാധാരണ ഒരു കോമൺ ആയിട്ട് ഇപ്പൊ കാണുന്നതാണ്. പക്ഷെ ഇതിന്റെ കുറെ വെറൈറ്റീസ് ഇപ്പൊ വരുന്നുണ്ട്, പുതിയ വെറൈറ്റീസ്. ഇത് മൈക്കാൻ ഫിലോഡെൻഡോന്റെ ബ്രൗൺ കുരുമുളക്, അതുപോലത്തെ ലീവ്സ് ആണ്. പക്ഷെ ഇത് വെൽവെറ്റ് പോലത്തെയാണ് ഇതിന്റെ ലീവ്സ്, ബ്രൗൺ കളറില്. ഇത് സാറ്റിൻ പോത്തോസ്. നല്ല കാണുമ്പോ നല്ല രസമാണ് അതിന്റെ ലീവ്സ്. എങ്ങനെയാ ഈ പേരുകളൊക്കെ ഇത്ര പേര് പഠിച്ചു വെച്ചാൽ? അറിയില്ല, എനിക്കതൊരു ക്രേസ് ആണ് ഒരു കാരണം. പിന്നെ
നമുക്ക് ഇതിനൊരു ഡോക്യുമെന്റ് ഒക്കെ തയ്യാറാക്കുന്നുണ്ടോ? അതായത് ഇതിനൊക്കെ പറ്റിയിട്ട് എന്തെങ്കിലും വിവരങ്ങളോ? ഇല്ല, മിക്കവാറും പേര് ഇവിടുന്ന് വാങ്ങിട്ട് പോണവർക്ക് ഞാൻ ബില്ലിൽ പേര് കൃത്യമായിട്ട് എഴുതി കൊടുക്കും. ബില്ല് കൊടുക്കുന്നുണ്ടോ? ബില്ല് പറഞ്ഞാൽ ഒരു എസ്റ്റിമേറ്റ് പോലെ ഇട്ട് കൊടുക്കും. അപ്പൊ അവർക്ക് ചിലർക്ക് ഭയങ്കര ഇഷ്ടമാണ് പേര് പഠിക്കാൻ. അപ്പൊ ഞാൻ പേര് കൃത്യമായിട്ട് എഴുതി കൊടുക്കും. ഇത് വേറൊരു വെറൈറ്റിയാണ്, സ്വീറ്റ് പൊട്ടാറ്റോ വൈ എന്ന് പറയും. അതിന്റെ ബ്രൗൺ ലീവ്സ് ഒരു വെറൈറ്റി ആയിട്ടുള്ളതാണ്. ഇത് സ്പൈഡർ പ്ലാന്റ് ആണ്. ഇതാണ്, അതെ അതെ, തൂങ്ങി ഇതാണ് മെയിൻ പ്ലാന്റ്. പക്ഷെ അതിൽ നിന്ന് ഇങ്ങനെ പൂ പോലെ ഈ കതിര് പോലെ ഇങ്ങനെ വന്നിട്ട് ഇതിൽ നിറയെ പ്ലാന്റ്സ്, ഇതൊക്കെ ബേബി പ്ലാന്റ്സ് ആണ്. ഇതൊക്കെ നമുക്ക് മാറ്റി, ഇതൊക്കെ റൂട്ട്, എല്ലാത്തിനും റൂട്ട് ഉണ്ട്. കണ്ടോ, ഇത് അത്രയും പ്ലാന്റ്സ് നമുക്ക് ഉണ്ടാക്കാം കുറച്ച് കഴിഞ്ഞാല്. ഇത് ക്രീപ്പിംഗ് ചാർലി, ഇങ്ങനെ ബുഷായിട്ട് ലീവ്സ് വരും. ഇത് ഹൈഡ്രാഞ്ചിയ, പിങ്ക് ആണ് ഫ്ലവർ, ഫ്ലവർ വരുന്നേ ഉള്ളൂ, പിങ്ക് കളർ വരുന്നുണ്ട്. കണ്ടോ, ഇതെല്ലാം ബിഗോണിയയുടെ വെറൈറ്റീസ് ആണ്. ബിഗോണിയ, അതെ അതെ, എല്ലാം. ഇതൊരു പുതിയ വെറൈറ്റി ആണ്, ചെല്ലം എന്നാണ് പേര്. ചെല്ലം, അതെ അതെ, അത് കൊള്ളാം. ഇത് അഞ്ജന, ഞങ്ങളുടെ അതേ കോളനി തന്നെയാണ് താമസിക്കുന്നത്. അഞ്ജനയും കുട്ടികളും പ്ലാന്റ് സ്റ്റോറീസ് തുടങ്ങി അന്നും മുതൽ ഇവിടെ സ്ഥിരം വിസിറ്റർ ആണ്. ഞങ്ങള് പ്ലാന്റ് സ്റ്റോറീസ് തുടങ്ങിയെന്ന് മോൾക്ക് ഞാൻ ഇവിടെ വരാറുണ്ട്, മിക്ക ദിവസങ്ങളിലും വരാറുണ്ട്. വരുമ്പോൾ ചെടികൾ വാങ്ങി കൊണ്ടുപോകാറുമുണ്ട്. പ്ലാന്റ് സ്റ്റോറീസ് തുടങ്ങിയതിന് ശേഷമാണ് ഞാൻ ചെടികൾ വീട്ടിൽ വളർത്താൻ തുടങ്ങിയത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതാണ്, പ്ലാന്റ് സ്റ്റോറീസിൽ ഇവർ മാത്രമല്ല, ചുറ്റുപാടുള്ള ആളുകൾ, അതുപോലെ ദൂരെ നിന്നുള്ള സുഹൃത്തുക്കൾ എല്ലാവരും വന്ന് അല്ലേ ജജി അല്ലേ പ്ലാന്റ് സ്റ്റോറീസിൽ എല്ലാവരും മെയിനായിട്ട് ഒരു പോസിറ്റീവായിട്ട് ഞങ്ങൾ ഇതിൽ കാണുന്നത്. കാരണം ഇത് ചെടികളെ സ്നേഹിക്കുന്ന കുറെ സുഹൃത്തുക്കൾ ഞങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഇതേ ഏകദേശം ഒരേ മനസ്സാണ് എല്ലാവർക്കും. എല്ലാവർക്കും അല്ലേ ചേച്ചി, ശരിക്കും റിട്ടയർമെന്റിന് ശേഷം അല്ലേ നാളെ നിങ്ങൾക്കും എനിക്കൊക്കെ ഉള്ളൊരു ഒരു പ്രായമാണത്, നമ്മൾ കടന്നു പോകുന്ന ഒരു പ്രായം. അതിൽ ശരിക്കും നമുക്ക് ആസ്വദിക്കാൻ പറ്റിയൊരു മേഖലയാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മേഖല ഉണ്ടെന്ന് കാണിച്ചു തരികയാണ് കേട്ടോ ഇവിടെ അല്ലേ. അതെ, റിട്ടയർമെന്റ് ജീവിതത്തില് നമ്മളെ ചെടികൾ വളരെ സ്വാധീനിക്കാറുണ്ട്. അതെ, റിട്ടയർമെന്റ് ജീവിതത്തിൽ എങ്ങനെ ചെടികളെ വളർത്തണം, എങ്ങനെ നോക്കണം, എന്തൊക്കെ പരിപാലിക്കണം എന്നുള്ളതിനൊക്കെ ഒരു ഉദാഹരണമാണ് ഉഷിച്ചി. അപ്പൊ നമ്മൾ ഇനി നമ്മുടെ ഇൻഡോർ അല്ലേ, ഇൻഡോർ പ്ലാന്റ്സ്, ഇൻഡോർ പ്ലാന്റ്സിന്റെ നല്ലൊരു കളക്ഷൻ ഇവിടെ ഉണ്ട്. ഇത് ഫിലോഡെൻഡ്രോന്റെ പുതിയൊരു വെറൈറ്റി ആണ്. ഫിലോഡെൻഡ്രോ അല്ലേ? അതെ, ഇതെല്ലാം ഫിലോഡെൻഡ്രോ ആണ്, ഒരേ ഇതില് പെട്ടതാണ്. അതെ അതെ, ഇത് ബ്രോമിലിയാഡ്. പുതിയൊരു വെറൈറ്റി ആണല്ലോ, ഇതിങ്ങനെ ഡാർക്ക് റെഡ് ആയിട്ട് വരും പുതിയ നാമ്പ് വരുമ്പോ. ഇതെല്ലാം സിങ്കോണിയത്തിന്റെ, എന്താണ് സിങ്കോണിയ, സിങ്കോണിയ, അതെ അതെ, പിങ്ക്, പല കളേഴ്സ്, അതിന്റെ കളർ ഡബിൾ കളറ്, ഡബിൾ കളറ്, ഗ്രീൻ. പിന്നെ അതിന്റെ നാരോ ലീവ്സ് ആണ്. ഇത് നാരോ അല്ലേ? അതെ അതെ, എന്താ ലീവ്സ് നാരോ. ഇത് ഗ്രാസ് വെറൈറ്റീസ് ആണ്. ഗ്രാസ് ആണ്, അതെ അതെ, എല്ലാ വെറൈറ്റീസ് ഉണ്ട്. ഇത് ഇതൊക്കെ ഏതാണ്? സ്നേക് പ്ലാന്റിന്റെ വെറൈറ്റീസ് ആണ്. സാൻസവേരിയ, സാൻസവേരിയ, സാൻസവേരിയ. ഇതിന് പല ടൈപ്പിലും ഉണ്ട്, കണ്ടില്ലേ, പല ഡിസൈൻ ഉണ്ട്. ഓക്സിജൻ ബോംബ് എന്ന് പറയാ, ബെഡ്റൂമിലൊക്കെ വെക്കണ, ബെഡ്റൂമിലേക്ക് ഓക്സിജൻ, നൈറ്റില് ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യണതാണ്. ഇതൊരു വെറൈറ്റി, ഇതൊരു വെറൈറ്റി ഫിഡില്ലി ഫിഗ്, ഫിഡില്ലി ഫിഗ് ഇൻഡോർ പ്ലാന്റ് ആണ്. അതെ, ശരിക്കും വലിയ മരം പോലെ തോന്നുന്നു, വലിയ ഹൈറ്റിൽ വരും മരം പോലെ. ഇൻഡോർ പ്ലാന്റ് ആണെങ്കിലും ഒരു വിൻഡോ സൈഡിൽ ഷെയ്ഡ് വേണം, കുറച്ച് പ്രകാശം കിട്ടണം, സൺലൈറ്റ് വേണം അല്ലേ. പിന്നെ ലീഫ് ഇതുപോലെ തേക്കിൻ്റെ ഇല പോലെ കണ്ടോ, ഇതുപോലെ വരും. ഇതെല്ലാം ഇൻഡോർ പ്ലാന്റ്സ് തന്നെയാണ്. ഇൻഡോർ ആണെങ്കിലും സൺലൈറ്റ് വേണം, അല്ലെങ്കിൽ ഇടയ്ക്ക് പുറത്ത് വയ്ക്കുക, സിറ്റ് ഔട്ടൊക്കെ ഓക്കെ. ഡ്രസീനയുടെ വെറൈറ്റി തന്നെയാണ്. ഡ്രസീന ലൈം ലൈറ്റ് എന്നാണ് അതിന്റെ പേര്. ഇത് മെഡിനില്ല എന്നാണ് പറയാ. ഇത് ഇതുപോലെ പൂവുണ്ടാവും, കണ്ടോ, മുട്ടിട്ടിരിക്കണോ, കൊലയായിട്ട് വരും. അത് കുറെ ദിവസം നിൽക്കും, ഓർക്കിഡ് പോലെ തന്നെ. ഇത് അതുപോലെ റബ്ബർ പ്ലാന്റ് ആണ്. റബ്ബർ പ്ലാന്റിന്റെ ഗ്രീൻ വെറൈറ്റി. ഇത് ഇൻഡോർ പ്ലാന്റ് തന്നെയാണ്, എയർ പ്യൂരിഫയർ ആണ്. അതിന്റെ വേറെ ഒരു വെറൈറ്റി ആണ് ഇത്, വെരിഗേറ്റഡ്. പിന്നെ അത് കൂടാതെ ഗ്ലേസിംഗ് ആണ്, കണ്ടോ, ലീവ്സ് ഒക്കെ തുടച്ചു കഴിഞ്ഞാൽ, ഇൻഡോർ വെക്കുമ്പോ തുടച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ഗ്ലേസിംഗ് വരും. ഇത് സനഡു, ഫിലോഡെൻഡ്രോൺ സനഡു. ഇതിന്റെ ലീഫ് ഒരു പ്രത്യേകതയാണ്, കണ്ടോ.
ഇത് എല്ലാം അഗ്ലോണിമയുടെ വെറൈറ്റീസ് ആണ്. ചൈനീസ് എവർഗ്രീൻ ലിപ്സ്റ്റിക് ഉണ്ട് അവിടെ അറ്റത്ത്. ഈ ചെടി ഉണ്ടല്ലോ, ഇത് എപ്പോഴും ഡിമാൻഡുള്ള ഒരു ചെടിയാണ് ലിപ്സ്റ്റിക്. നമ്മൾ ഒരു ചെടി വാങ്ങിച്ചു കഴിഞ്ഞാൽ നിറയെ ഷൂട്ട് വരും ആദ്യം വൈകാതെ, കണ്ട നിറയെ ഷൂട്ട്സ് വരും. ചെറിയ വെയിലും ഉള്ളതാണെങ്കിൽ കണ്ടല്ലോ കളർ, നല്ല ഡാർക്ക് കളർ ആയിട്ട്. എന്റെ ഒരു ഭംഗി സാറ്, ശശിധരൻ സാറേ, ചിറ്റൂർ കോളേജിലെ പ്രൊഫസറായിരുന്നു. അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെടുന്നത് ഒരു 4-5 മാസമായിട്ടുള്ള അദൃശ്യ അങ്ങനെ പറഞ്ഞ എൻ്റെ വീട് അന്വേഷിച്ച് ഇങ്ങനെ വരികയായിരുന്നു. പ്ലാൻസോറീസ് എന്നുള്ളൊരു ബോർഡ് ഞാൻ വീട്ടിൻ്റെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. അത് കണ്ടിട്ട് സാറിങ്ങനെ അന്വേഷിച്ച് ഇങ്ങനെ വന്നപ്പോൾ ഞാൻ സാറിനൊരു കസ്റ്റമർ എന്ന നിലയ്ക്കാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത്. പക്ഷെ ഇപ്പം പറഞ്ഞാൽ സാറിനിപ്പോൾ അദ്ദേഹത്തിന് നമ്മുടെ പ്ലാൻ സ്റ്റോറീസിൻ്റെ ഒരു അവിഭാജ്യ ഘടകമാണ് അല്ലേ. പ്ലാൻ സ്റ്റോറീസിന് ഞാൻ പരിചയപ്പെടാൻ തുടങ്ങിയത് 4-5 മാസമായിട്ടുള്ളൂ. അങ്ങനെ മകളുടെ വീട്ടിലേക്ക് പോകുന്ന വഴിക്കാണ് ഇങ്ങനെ ഒരു ബോർഡ് കണ്ടത്. അപ്പോൾ ഈ പേര് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഒരു അതിശയ പ്ലാൻ സ്റ്റോറീസോ സാധാരണ നഴ്സറി എന്നൊക്കെയാണ് കണ്ടത്. ശരിക്കും ഒരു വ്യത്യസ്തതയുണ്ട് അല്ലേ. വ്യത്യസ്തതയുണ്ട് ഇങ്ങനെ. അപ്പോൾ എനിക്ക് തോന്നി ഇവിടെ നിന്ന് വരണം എന്താണ്. അപ്പോൾ അങ്ങനെ വന്നു. അപ്പോൾ സാറിനെ പരിചയപ്പെട്ടു. അപ്പോൾ ചെടികളൊക്കെ കാണാൻ ഇടയായി. എനിക്ക് വളരെയധികം സന്തോഷം ഉണ്ട്. ഞാനൊരു മ്യൂസിക് പ്രൊഫസർ എന്ന രീതിയിൽ ഞാൻ എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെയധികം കാണുകയും ചെടികളെക്കുറിച്ച് പഠിക്കുകയും അതിനെ വളർത്തുകയും ഒക്കെ ചെയ്യുന്ന ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. പക്ഷെ ഇവിടെ വന്ന് ഇത് കണ്ടപ്പോൾ എനിക്ക് എൻ്റെ സങ്കല്പത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് ഏവരെയും ആകർഷിക്കുന്ന രീതിയിൽ അത് അറേഞ്ച് ചെയ്തിരിക്കുന്നു. പിന്നെ സാറുമായിട്ട് സംസാരിച്ച് സാറൊരു റിട്ടയർമെൻറ്റ് പേഴ്സണാണ്. സാറിൻ്റെ വൈഫ് ഉഷ മാഡം, ഇവർ രണ്ടുപേരും റിട്ടയർമെൻറ്റിന് ശേഷമാണിത് ഇങ്ങനെയൊരു സംരംഭം തുടങ്ങിയിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് ആലോചിക്കേണ്ട കാര്യമാണ്. ഇത് ഫിലോഡെൻഡ്രോന്റെ സിൽവർ വെറൈറ്റിയാണ്. ഈ പുതിയൊരു വെറൈറ്റി ആയിട്ട് വന്നിരിക്കുന്നതാണ്. കളറേ ചേഞ്ച് ആണ്. നല്ല ഐറ്റം ആണ്. ഞങ്ങൾ എന്തായാലും ഏത് പുതിയ ചെടി കണ്ടാലും ഞങ്ങളുടെ ഒരു പരീക്ഷണം നിലക്കത് വാങ്ങിച്ച് വെക്കുമ്പോഴത്തേനും വല്ല സൈഡ് എഫക്ട് മീൻസ് എന്തെങ്കിലും ദോഷമുണ്ടോ അത് മാത്രമേ ഞങ്ങൾ നോക്കാറുള്ളൂ. ഇത് ഡ്രസ്സിനയുടെ ഒരു വെറൈറ്റിയാണ്. മിൽക്കി മിസ്റ്റ് ഡോട്ട്സ് ആയിട്ട് വരും. ഡോട്ട്സ്. ഇത് ഫേണിന്റെ തന്നെ വേറൊരു വെറൈറ്റിയാണ്. ഇത് ഫോക്സ് ടെയിൽ ഫേൺ. ഇത് ക്രിസ്മസ് ട്രീ തന്നെ പറയും. ഇത് ഇങ്ങനെ ബുഷായിട്ട് ഇതുപോലെ വരും. അതെ അതെ. ഇത് മോൺസ്റ്റീരയുടെ ബ്രോക്കൺ ഹാർട്ട് എന്ന് പറയും വെറൈറ്റിയാണ്. നല്ല പ്ലാന്റ് ആണ്. മെയിൻറ്റെയിൻ ചെയ്യാനും വലിയ ബുദ്ധിമുട്ടില്ല. മറ്റൊരു സംഭവം ഞാൻ പറയാം. എനിക്കൊരു ടീച്ചർ വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു ഞങ്ങളുടെ കുട്ടികൾക്ക് ചെടികളെ കുറിച്ച് പറഞ്ഞു കൊടുക്കാമെന്നാണ്. സത്യത്തിൽ ഞങ്ങൾ എന്താ പറയുക, ഞങ്ങൾക്ക് ഈ ചെടികളെ കുറിച്ചുള്ള അക്കാദമിക് ക്വാളിഫിക്കേഷൻ ഒന്നുമില്ല. കാരണം ഞങ്ങളൊക്കെ ഓഫീസിൽ വർക്ക് ചെയ്തു അങ്ങനെ വന്നിട്ടുള്ളതാണ്. പക്ഷെ ഞങ്ങൾ അനുഭവിച്ച പ്രാക്ടിക്കലി പഠിച്ച അനുഭവങ്ങൾ കുട്ടികൾക്ക് ഷെയർ ചെയ്യാനും കുട്ടികളെ ഇതിലേക്ക് ആകർഷിക്കാനും അതൊക്കെ പറഞ്ഞു കൊടുക്കാൻ നമുക്കൊരു താല്പര്യമുണ്ട്. സ്കൂൾ കുട്ടികൾക്കോ അല്ലെങ്കിൽ കോളേജ് കുട്ടികൾക്കോ ഇവിടെ സന്ദർശിക്കണം തോന്നിയാൽ തീർച്ചയായിട്ടും ഞങ്ങൾ അവർക്ക് വേണ്ടി സമയം കളയാൻ നമുക്കൊരു ബുദ്ധിമുട്ടും ഇല്ല. അടിയനിയും പിന്നെ എപ്പോഴും സെയിലുള്ളൊരു ഇതല്ലേ. കുറെ വർഷങ്ങളോളം നമ്മുടെ കൂടെ നിൽക്കുന്ന ചെടിയാണ്. ഒരു ബോൺസായി ടൈപ്പാണ്. പിന്നെ ഇവിടെ ആമ്പലിന്റെ കളക്ഷൻ ഉണ്ട്. താമര ഉണ്ടോ നമ്മുടെ അടുത്ത്? താമര ഉണ്ട്, അത് ബഡ് വരുന്നേ ഉള്ളൂ. ഇതവിടെ നല്ലൊരു പൂവ് നിൽക്കുന്നുണ്ടല്ലോ. ഇത് റോസിഡോ. റോസിഡോ നിന്റെ മഞ്ഞയുണ്ട്, വേറൊരു കളർ. അതെ അല്ലേ. ഇത് ഈ സീസണിലാണ്. ഇത് പൂവിടെ ഈ സൈഡൊക്കെ റോസ് അല്ലേ. റോസ്, മെലാസ്റ്റോമ, പല വെറൈറ്റി ഉണ്ടായിരുന്നു. നല്ല ഇതേപോലെ അത് ലെൻഡാന അല്ലേ. ലെൻഡാനയുടെ. ഇത് ഷബ്നയാണ്. ഞങ്ങളുടെ പ്ലാൻ സ്റ്റോറിലെ കസ്റ്റമർ അല്ല, സ്ഥിരം വിസിറ്റർ ആണ്. ഷബ്ന, എന്താണ് നമ്മുടെ ഈ പ്ലാൻ സ്റ്റോറിയുടെ ഒരു ഇത് നിങ്ങൾക്ക് പറയാനുള്ളത്, ഇവരൊരു ഫീഡ്ബാക്ക്? ഇവിടുന്ന് ഞാൻ എപ്പോഴും സ്ഥിരമായിട്ട് ഇവിടുന്ന് വാങ്ങിക്കാറ് ചെടികളെല്ലാം. ഇവിടുന്ന് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടാണ് തരാറ്. അവിടെ ഇപ്പോൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു 6 മാസത്തിൽ ഇത് നോക്കുക വേണ്ട. റിപ്പോർട്ട് ചെയ്യണ്ടല്ലേ. റീപോട്ടി മിക്സിൽ നമ്മൾ നഴ്സറിയിൽ നിന്ന് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമ്മൾ അധികം കവറിൽ തന്നെ വെക്കാറില്ല. അത് കവറിന്ന് നമ്മൾ ചെടി ചട്ടിയിലേക്ക് മാറ്റും. ചട്ടിയിലേക്ക് മാറ്റുമ്പോൾ നമ്മളുടേതായ രീതിയിൽ ചാണകപ്പൊടിയും ചകിരിച്ചോറും മണ്ണും മണലും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇത്തിരി വേപ്പിൻ പിണ്ണാക്കും കൂടെ ഇടും. അതെല്ലാം കൂടെ ചേർത്തിട്ടാണ് എന്നിട്ടേ കൊടുക്കുള്ളൂ. ഇത് പാഷൻ ഫ്ലോ പറയും. ഇത് റെഗുലർ ആയിട്ട് പൂവുണ്ടായിക്കൊണ്ടിരിക്കും കണ്ടോ.
ഇങ്ങനെ മൊട്ട് നിറയെ മൊട്ടുണ്ട്. ഇന്ന് വിരിഞ്ഞാൽ നാളേക്ക് ഇന്ന് വാടുകയും ചെയ്യും. പക്ഷെ ഡെയിലി പൂവുണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. നല്ലൊരു വെറൈറ്റി ആണ് അത്. ഇത് വെറ്റിലയാണ്, പക്ഷെ ഇതിനും ആവശ്യക്കാരുണ്ട്. പല ആൾക്കാരും വന്ന വെറ്റില, നാടൻ വെറ്റിലയ്ക്ക് ആവശ്യക്കാരുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞങ്ങളിത് കുറച്ച് വേറെ ചെടിയുടെ അപ്പുറത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ എന്നിട്ടില്ല അങ്ങനെ ആൾക്കാര് വെറ്റിലുണ്ടോ ചോദിക്കുമ്പോൾ നമ്മള്, പക്ഷേ ഇത് വേറെ ഒരു രസം എന്താ ഹാങ്ങി ബോട്ടായിട്ട് നമുക്കിത് വെറ്റില ഉപയോഗിക്കാം. ഇത് കുറച്ച് മെഡിസിനൽ പ്ലാന്റ്സ് ആണ്, വളരെ കുറച്ചേ ഉള്ളൂ ഞങ്ങളുടെ കളക്ഷൻ. പക്ഷെ ഞങ്ങൾക്ക് പ്ലാൻ ഉണ്ട്, മെഡിസിനൽ പ്ലാന്റ് കൂടുതൽ. ചങ്ങലം പേരണ്ട, ചങ്ങലം പേരണ്ടാണ്. സുഹൃത്തുക്കളെ, അപ്പോ നമ്മള് നമ്മുടെ മനോഹരമായ പ്ലാന്റ് സ്റ്റോറീസിന്റെ ഒരുപാട് കാഴ്ചകളാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ കഴിഞ്ഞത്. ശരിക്കും ഞങ്ങൾക്ക് ഓർഗാനിക് കേരളത്തിന് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഒരുപാട് യാത്രകൾ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഇതുപോലെ നല്ല വീഡിയോസ് നമുക്ക് കിട്ടാറുണ്ട്. ഇവിടെ നിങ്ങൾ ഓരോരുത്തരും തീർച്ചയായിട്ടും വരണം. ഇവിടെ ഇങ്ങനെ ഒരു, ഇത് ശരിക്കും ഒരു നഴ്സറി അല്ല, ശരിക്കും സൗഹൃദത്തിൻ്റെ ഒരു വീടാണിത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ നമുക്ക് സൗഹൃദം പങ്കുവയ്ക്കാം, ഒരുപാട് ചെടികളെ കാണാം, പൂക്കളെ കാണാം. നിങ്ങൾ വാങ്ങണമെന്ന് ഒരു നിർബന്ധവും ഇല്ല, വന്ന് കണ്ടുപോകാം. അതോടൊപ്പം ഇവിടെ വന്നാൽ നിങ്ങൾ വാങ്ങിപ്പോകും, അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഇത് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ഇവിടെ തീർച്ചയായിട്ടും പാലക്കാട് യാക്കരയ്ക്ക് അടുത്താണിത്. ഞാൻ നമ്മുടെ വീഡിയോയിൽ നമ്മുടെ സുകുമാരൻ സാറിൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട്, തീർച്ചയായിട്ടും കോണ്ടാക്റ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾ ഇനിയും നിങ്ങളുടെ മുൻപിലേക്ക് ഞങ്ങൾ തരും. അപ്പോൾ ഒട്ടും വൈകാതെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ